ഹായ് ദോസ്, നമസ്കാരം. നമ്മുടെ അവതാര നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു പെണ്ണിനെ ആവേശ കൊടുമുടിയുടെ തീരത്ത് എങ്ങനെ എത്തിക്കാം, അതെങ്ങനെ തിരിച്ചറിയാം, അതിനുള്ള മാന്ത്രിക വഴികൾ, അതിനെക്കുറിച്ചാവട്ടെ ഈ സെഷൻ. സ്ത്രീയായാലും പുരുഷനായാലും രതിസുഖത്തിൻ്റെ മൂർധന്യാവസ്ഥയാണ് രതിമൂർച്ച. അതിലെ അറിയാ രഹസ്യങ്ങളെക്കുറിച്ചാവട്ടെ ഈ സെഷൻ. മനസ്സിൻ്റെ സ്നേഹമാണ് രതിയുടെയും കുടുംബ ബന്ധങ്ങളുടെയും അടിത്തറ. മനസ്സ് സന്തോഷകരമാകണമെങ്കിൽ രതിയിലെ തൃപ്തി വേണം. ആ തൃപ്തിയുടെ പേരാണ് യഥാർത്ഥത്തിൽ രതിമൂർച്ച എന്നുള്ളത്. രതി എന്നും ഒരു വിസ്മയം തന്നെയാണ്, മാന്ത്രികമായ ഒരു അനുഭൂതി. സ്ത്രീക്കും പുരുഷനും അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഘോഷമാണ്. ജീവൻ തുടർന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യുത്പാദനം എന്നതാണ് പ്രകൃതി രതിയിലൂടെ നടപ്പാക്കുന്ന ധർമ്മം. എന്നാൽ അതിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതിനായി വീണ്ടും വീണ്ടും അനുഭവിക്കാൻ കൊതിക്കുന്ന ഒരു പരമാനന്ദം പ്രകൃതി നമ്മുടെ ശരീരത്തിൽ മനുഷ്യന് മാത്രമായി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഈ പരമാനന്ദം അന്വേഷിച്ചുള്ള സവിശേഷ യാത്രയാണ് ഓരോ ലൈംഗിക ബന്ധവും. പുരാണത്തില് രതി കാമദേവന്റെ ഭാര്യയാണ്. അവരുടെ ക്രീഡ സ്ത്രീ പുരുഷന്മാരുടെ ഉള്ളില് പരസ്പരം ഇഷ്ടം ജനിപ്പിക്കുകയും ലൈംഗിക ആനന്ദം അനുഭവിക്കുന്നതിനുള്ള ആഗ്രഹത്തെ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് സങ്കല്പം. രതിക്രീഡയിലൂടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അനുഭൂതിയുടെ രഹസ്യച്ചപ്പ് തുറക്കപ്പെടുന്ന ദിവ്യ മുഹൂർത്തത്തെ ശാസ്ത്രലോകം രതിമൂർച്ച എന്ന് വിളിക്കുന്നു. കാമം കൊണ്ട് വീർക്കുക എന്നർത്ഥമുള്ള ഓഗാവോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓഗാസം എന്ന വാക്കുണ്ടായിരിക്കുന്നത്. ലൈംഗിക ബന്ധത്തെ പരമാനന്ദകരമായ അനുഭവമാക്കി തീർക്കുന്നത് യഥാർത്ഥത്തിൽ രതിമൂർച്ചയാണ്. എന്താണ് രതിമൂർച്ച? യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുണ്ടോ? അത് കേവലം പുരുഷന്മാർക്ക് മാത്രമുള്ളതാണോ? തുടങ്ങിയ പല സംശയങ്ങളും വാദപ്രതിപാദങ്ങളും സമൂഹത്തിലുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ രതിമൂർച്ചയുടെ കാര്യത്തിൽ. സ്ത്രീകൾക്ക് രതിമൂർച്ച എന്നൊരു അനുഭവം ഇല്ല എന്ന് തന്നെ വാദിക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിലെ ബയോളജി പ്രൊഫസറും ശാസ്ത്ര തത്വാന്വേഷകയുമായ ഡോക്ടർ എലിസബത്ത് എ ലോയിഡ് സ്ത്രീകളുടെ രതിമൂർച്ചയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു രസത്തിന് വേണ്ടിയുള്ളത് എന്നാണ്. എന്നാൽ ലൈംഗിക ബന്ധം എന്നത് ആഹ്ലാദമായി മാറണമെങ്കിൽ സ്ത്രീയും പുരുഷനും രതിമൂർച്ചയിലേക്ക് എത്തണം എന്ന കാര്യത്തോട് യോജിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും. രതിമൂർച്ച എന്താണെന്ന് മറ്റൊരാളോട് പൂർണ്ണമായും പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതി എന്നാണ് വിവിധ സർവേകളിൽ ഭൂരിപക്ഷം സ്ത്രീകളും പുരുഷന്മാരും അവരുടെ രതിമൂർച്ച അനുഭവത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. മനുഷ്യ ശരീരങ്ങൾ തമ്മിൽ ഒട്ടേറെ സാമ്യതകൾ ഉണ്ടെങ്കിലും രതിമൂർച്ച എന്നത് ഓരോരുത്തരിലും വ്യത്യസ്തമായാണ് സംഭവിക്കുന്നതെന്ന് ഗവേഷകർ പറയുന്നു. പുരുഷന്മാർക്ക് സാധാരണഗതിയിൽ സ്കലനത്തോടൊപ്പമാണ് രതിമൂർച്ച ഉണ്ടാകുന്നത്. ഉദ്ധരിച്ചു നിൽക്കുന്ന ലിംഗത്തിൽ നിന്നും ശുക്ലം പുറത്തേക്ക് ഒഴുകുന്നത് കൊണ്ട് പുരുഷ രതിമൂർച്ചയ്ക്ക് തിരിച്ചറിയാവുന്ന തെളിവുകളുണ്ട്. എന്നാൽ സ്ത്രീയുടേത് അത്ര തെളിവുകളുള്ളതല്ല. അതുകൊണ്ട് തന്നെ എന്താണ് രതിമൂർച്ച എന്ന അറിവും അതുണ്ടായോ എന്ന അന്വേഷണവും ഉണ്ടെങ്കിലേ സ്ത്രീകളുടെ രതിമൂർച്ച മനസ്സിലാക്കാനാവൂ. ചിലർക്ക് ഷോക്ക് ഏറ്റതുപോലെ അടിവയറ്റിലെ ശക്തിയായ ഒരു തരിപ്പും ഒരുതരം കുടഞ്ഞെറിയലും ഒക്കെയാണ്. മറ്റു ചിലർക്കാവട്ടെ ഉടലാകെ വലിഞ്ഞ് മുറുകുന്ന നെഞ്ചിടിപ്പ്, പെരുമ്പറ പോലെയാകുന്ന ശ്വാസം വരെ നിലച്ച് മറ്റെല്ലാം മറന്നുപോകുന്ന സുഖകരമായ ഒരു അവസ്ഥയാണ് രതിമൂർച്ച. വേറെ ചിലർക്ക് ശരീരമാകെ രോമങ്ങൾ എഴുന്നു നിൽക്കുകയും വിരൽത്തുമ്പ് മുതൽ മുടിത്തുമ്പ് വരെ ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചിലും ഇളം ചൂട് അനുഭവപ്പെടുകയും അരക്കെട്ട് പിടിച്ചു നിർത്താനാകാത്ത വിധം വിറയ്ക്കുകയും തുടകൾക്കിടയിലെ മാംസപേശി മലിഞ്ഞു മുറുകുകയും ചെയ്യുമ്പോൾ യോനിക്കകത്തും ചുറ്റിനുമുള്ള മാംസപേശികൾ താളാത്മകമായി സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യും. മുലഞ്ഞെട്ടുകൾക്ക് ചുറ്റിനുമുള്ള എരിയോളയ്ക്ക് നിറമാറ്റം ഉണ്ടാകുന്നുവെന്നും പറയപ്പെടുന്നു. ലൈംഗിക ബന്ധത്തിനിടയിൽ ഏതോ ഒരു നിമിഷത്തിൽ ഇതെല്ലാം കൂടി സംഭവിച്ച് പലപ്പോഴും ഒരല്പനേരത്തേക്ക് കാഴ്ച തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥയും പലർക്കും രതിമൂർച്ചാ വേളയിൽ സംഭവിക്കാറുണ്ടെന്ന് പ്രശസ്ത ലൈംഗിക ശാസ്ത്ര വിദഗ്ധനും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ കെ പ്രമോദ് പറയുന്നുണ്ട്. സ്ത്രീ ഉത്തേജിതയാകുമ്പോൾ വസ്തിഭാഗത്തിന് പെൽവിസിന് ചുറ്റുമായി പേശി സമ്മർദ്ദം രൂപപ്പെടുന്നു. ഈ സമ്മർദ്ദം രതിമൂർച്ചയിലൂടെ അലിഞ്ഞു പോകുന്നു. ഈ സമ്മർദ്ദം ഒഴിഞ്ഞു പോകുന്നതോടൊപ്പം തന്നെ വിവിധ ഹോർമോണുകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ശരീരത്തിലുണ്ടാകുന്നു. ഇതിൽ അനുഭൂതി മുതൽ ആലസ്യം സൃഷ്ടിക്കുന്ന ഹോർമോണുകൾ വരെ ഉണ്ട്. ഇതിനാലാണ് മറ്റൊന്നിൽ നിന്നും ലഭ്യമാകാത്ത പരമാനന്ദം രതിമൂർച്ചയിലൂടെ അനുഭവിക്കാനാകുന്നതെന്ന് പ്രശസ്ത ലൈംഗിക ശാസ്ത്ര ഗവേഷകരായ വില്യം എച്ച് മാസ്റ്റേഴ്സ്, വെർജീനിയ ഇ ജോൺസൺ തുടങ്ങിയവർ ഗവേഷണ പ്രബന്ധങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പങ്കാളിയുമൊത്തുള്ള ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമല്ല സ്വയംഭോഗത്തിലൂടെയും രതിമൂർച്ച കൈവരിക്കുന്നതിന് തടസ്സമില്ലെന്ന് ഇവർ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് രണ്ട് തരത്തിലുള്ള രതിമൂർച്ച ഉണ്ടാകുന്നു എന്ന് ആദ്യമായി പറഞ്ഞത് മനഃശാസ്ത്ര വിശകലനത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഫ്രോയിഡാണ്. ഭഗശിഷ്ണയുടെ ഉത്തേജനം വഴി ഉണ്ടാകുന്ന ക്രിസരി രതിമൂർച്ച യോനി നാളിയിൽ നടത്തുന്ന ഉത്തേജനത്തിലൂടെ യോനി രതിമൂർച്ച
ഏകദേശം 8000-ൽ അധികം നാഡികൾ കേന്ദ്രീകരിക്കപ്പെടുന്ന ഭാഗമാണ് ഭഗശിഷ്ണിക. ഈ ഞരമ്പുകൾ യോനിയുടെ ഉൾഭിത്തിയിലേക്ക് നീളുന്നുണ്ടെന്നും അതിനാൽ സംഭവവേളയിൽ യോനി നാളി ഉത്തേജിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രതിമൂർച്ച യഥാർത്ഥത്തിൽ ഭഗശിഷ്ണികയുടെ ഉത്തേജനം വഴി തന്നെയാണ് സംഭവിക്കുന്നതെന്നും മാസ്റ്റേഴ്സും ജോൺസണും പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനാൽ സ്ത്രീകൾക്ക് രതിമൂർച്ച ആസ്വദിക്കുന്നതിനുള്ള സാധാരണ മാർഗം ഭഗശിഷ്ണിക ഉത്തേജിപ്പിക്കപ്പെടുക എന്നതാണെന്നും 80% സ്ത്രീകൾക്കും ഈ ഉത്തേജനം രതിമൂർച്ചയ്ക്ക് ആവശ്യമാണെന്നും അവർ വാദിക്കുന്നു. ഓരോ സ്ത്രീയുടെയും ലൈംഗിക ഉത്തേജന കേന്ദ്രം വ്യത്യസ്തമായേക്കാം. എന്നിരുന്നാലും ഭഗശിഷ്ണിക ലൈംഗിക അനുഭൂതി ഉണർത്തുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. പുരുഷൻ്റേതുപോലെ പ്രത്യക്ഷത്തിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പല സ്ത്രീകളുടെയും ലൈംഗിക ഉത്തേജനത്തിന്. എന്നിരുന്നാലും പൊതുവിൽ ഉത്തേജിതരായ സ്ത്രീയുടെ യോനിദളങ്ങൾ വികസിക്കുകയും നനവുള്ളതാവുകയും ചെയ്യും. ഭഗശിഷ്ണികയും വികസിക്കും. പുരുഷൻ്റെ ഉദ്ധാരണത്തിന് തുല്യമായ അവസ്ഥയായാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. ഇണയെ സ്വീകരിക്കാൻ തക്കവണ്ണം സ്ത്രീയുടെ ശരീരം പാകമായിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായി ഈ മാറ്റത്തെ സ്വീകരിക്കാവുന്നതാണ്. സംഭവവേളയിൽ സ്ത്രീയുടെ ലൈംഗിക സുഖം അതിൻ്റെ പരിമിതത്തിലെത്തി രതിമൂർച്ച അടുക്കാറാകുമ്പോൾ ഭഗശിഷ്ണിക ഉള്ളിലേക്ക് അല്പമൊന്ന് മുറുകി വലിയുകയും രതിമൂർച്ച ശമിക്കുന്നതുവരെ ആ നിലയിൽ തുടരുകയുമാണ് സാധാരണ സംഭവിക്കുന്നത്. രതിമൂർച്ചയുടെ ഭാഗമായി പുരുഷലിംഗത്തിനുണ്ടാകുന്നതുപോലെ താളാത്മകമായ ഒരു വിറയൽ അഥവാ തുടിപ്പും ഭഗശിഷ്ണിക ഉണ്ടായേക്കാം. സ്ത്രീ രതിമൂർച്ചയിലെത്തിയോ എന്ന് പലപ്പോഴും ഭഗശിഷ്ണികയുടെ മാറ്റം മനസ്സിലാക്കിയാൽ പങ്കാളിക്ക് തിരിച്ചറിയാനാവും. സ്ത്രീകൾക്ക് ഒരു വേഴ്ചയിൽ തന്നെ പലതവണ രതിമൂർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. എന്നാൽ പുരുഷൻ്റെ കാര്യത്തിൽ ഇത് അപൂർവമായി മാത്രമാണ് ഇത്ര സംഭവിക്കുന്നത്. ഒരു രതിമൂർച്ചയുടെ സമയ ദൈർഘ്യം സാധാരണ 0.08 സെക്കൻഡാണ്. പുരുഷനിൽ ഒരു രതിമൂർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം ഉദ്ധാരണത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് പോകുന്നു. അതിനുശേഷം 15 മിനിറ്റ് മുതൽ 3-4 മണിക്കൂറുകൾ വരെ കഴിഞ്ഞേ പുരുഷന്മാർക്ക് മറ്റൊരു ഉദ്ധാരണം സംഭവിക്കൂ. എന്നാൽ സ്ത്രീകൾക്ക് ഒരു രതിമൂർച്ചയ്ക്ക് ശേഷം വികാരം കെട്ടിടങ്ങും മുമ്പ് തുടർന്നും മതിയായ ഉത്തേജനം ലഭ്യമായാൽ ഒന്നിനു പുറകെ ഒന്നായി വീണ്ടും പലതവണ രതിമൂർച്ച സംഭവിക്കും. മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺ പറയുന്നത് ഏതാണ്ട് എല്ലാ സ്ത്രീകൾക്കും ഇതിനുള്ള ശേഷി ഉണ്ടെന്നാണ്. പുരുഷന്മാർ അവരുടെ പങ്കാളിയിലൂടെ രതിമൂർച്ചയിലെത്താൻ ഏകദേശം 4 മിനിറ്റ് സമയമെടുക്കുമ്പോൾ സ്ത്രീകൾക്ക് ഏതാണ്ട് 10 മുതൽ 20 മിനിറ്റ് നേരം കൊണ്ടാണ് രതിമൂർച്ചയിലേക്ക് എത്തുന്നതെന്നും ഇവരുടെ പഠനങ്ങൾ പറയുന്നു. അതേസമയം സ്വയംഭോഗം ചെയ്യുമ്പോൾ 4 മിനിറ്റ് കൊണ്ട് സ്ത്രീ രതിമൂർച്ചയിലെത്തുമെന്നും മാസ്റ്റേഴ്സും ജോൺസണും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും പ്രയോജനകരമാകും എന്ന് കരുതുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. ഒപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമിലങ്കി, ബൈ.